Mangaluru സ്ഫോടനത്തിനു പിന്നിൽ കൊച്ചി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ച കർണാടക ആഭ്യന്തരമന്ത്രി ഇവിടെ നിന്നടക്കം പ്രതികൾക്ക് സഹായം ലഭിച്ചെന്നും പ്രത്യേക സംഘം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര പറഞ്ഞു. അന്വേഷണം ഉടൻ NIA കൈമാറുമെന്ന് കർണാടക DGP വ്യക്തമാക്കി. മംഗളൂരു സ്ഫോടനക്കേസിലെ പ്രതി കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനക്കേസിലെ പ്രതിയുമായി തമിഴ്നാട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. മംഗളൂരുവിൽ ഓട്ടോറിക്ഷ സ്ഫോടനമുണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു കർണാടക ആഭ്യന്തരമന്ത്രിയും DGP മാധ്യമങ്ങളെ കണ്ടത്. സ്ഫോടനത്തിൽ കൊച്ചി ബന്ധമുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അരഗ ജ്ഞാനേന്ദ്ര. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പ്രതികൾക്ക് സഹായം ലഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി. ഇദ്ദേഹം തന്റെ സ്വന്തം ഗ്രാമത്തിൽ തന്നെ ഒരു സ്റ്റേഷനറി ബിസിനസ് നടത്തി മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. സ്വന്തം ഗ്രാമത്തിൽ നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കന്യാകുമാരി, കൊച്ചി, ഈ ഭാഗത്തിലെല്ലാം പ്രവാസം നടത്താൻ നമുക്ക് ഈഗാഗ്ലേ സിക്കുന്ന മാറ്റി. പ്രതിക്ക് അന്താരാഷ്ട്ര തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് DGP പ്രവീൺ സൂദ് പ്രതികരിച്ചു. മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കലായിരുന്നു ലക്ഷ്യമെന്നും DGP. കോയമ്പത്തൂരിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബീനുമായി മംഗളൂരു സ്ഫോടനക്കേസ് പ്രതി മുഹമ്മദ് ഷാരിഖിന് ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട്ടിലെ സിരിങ്ങനെല്ലൂരിൽ വെച്ച് സെപ്റ്റംബറിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി. ഊട്ടി സ്വദേശിയായ അധ്യാപകന്റെ രേഖ ഉപയോഗിച്ചായിരുന്നു ഷാരിഖ് കോയമ്പത്തൂരിൽ താമസിച്ചിരുന്നത്. ഇയാൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കോയമ്പത്തൂർ കേസിൽ അറസ്റ്റിലായ മറ്റ് 6 പ്രതികളുമായി ഷാരിഖിന് ബന്ധമുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. മംഗളൂരുവിൽ പൊട്ടിത്തെറിച്ച കുക്കർ ബോംബ് ഉഗ്രശേഷിയുള്ളതെന്ന ഫോറൻസിക് റിപ്പോർട്ടും പുറത്തുവന്നു. പ്ലസ് മൈനസ് കണക്ടിംഗ് യൂണിറ്റിനൊപ്പം ഡിറ്റണേറ്ററും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ബോംബ് പൂർണ്ണശേഷിയിൽ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ വലിയ ജീവഹാനി സംഭവിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് 18 മംഗളൂരു.